പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് രണ്ട് ഇനങ്ങളിൽ കൂടി ആണ് മത്സരിക്കാൻ ബാക്കിയുള്ളത് ഗുസ്തിയിലും ഗോൾഫിലും ഈ രണ്ട് മത്സരങ്ങളും ഇന്നാണ് നടക്കുക ഒപ്പം അയോഗ്യെതിരായ വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ ഇന്ന് വിധി വരുമെന്നാണ് പ്രതീക്ഷ ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് അനിൽ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ അങ്ങനെ ഇന്ത്യ ആകെ പതിനാറ് ഇനങ്ങളിലാണ് ഈ ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് അതിൽ പതിനാലിലും പൂർത്തിയായി ഇനി രണ്ടേ രണ്ട് മത്സരങ്ങൾ കൂടിയാണ് നമുക്ക് രണ്ടേ രണ്ട് ഇനങ്ങളിൽ കൂടി മാത്രമാണ് നമുക്ക് മത്സരങ്ങളുള്ളത് ഗോൾഫിലാണ് ഒപ്പം തന്നെ ഗുസ്തിയിലും ഗോൾഫിൽ അതിഥിയുണ്ട് ഒപ്പം തന്നെ ദീക്ഷാദാഗർ എന്നു പറയുന്ന രണ്ട് വനിതാ താരങ്ങളാണ് മത്സരിക്കുന്നത് രണ്ടു പേരിലും പക്ഷേ നിലവിൽ ഒരു ആശങ്കയാണ് കാരണം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ വളരെ പിന്നിലാണ് രണ്ട് പേരും പക്ഷേ അവസാന ദിനത്തിൽ എന്തെങ്കിലും വലിയൊരു കുതിപ്പ് നടത്തി രണ്ട് താരങ്ങളും ഒരു മെഡൽ പട്ടികയിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വലിയ വിജയമുണ്ടാകാൻ അല്ലെങ്കിൽ ഒരു വലിയ ചരിത്ര ൾക്കും ആകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഗുസ്തിയിലാണ് നമ്മൾ മറ്റു പ്രതീക്ഷ വയ്ക്കുന്നത് ഇന്ത്യ ആദ്യമായി ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ വനിതാ വിഭാഗത്തിൽ മത്സരിക്കുകയാണ് എഴുപത്തിയാറ് കിലോഗ്രാം വിഭാഗത്തിൽ റീതികയാണ് മത്സരിക്കുന്നത് റീതികയിലും പ്രതീക്ഷ വയ്ക്കുന്നു റീതികയിൽ കൂടി ഒരു മെഡൽ വന്നാൽ നമുക്ക് നമ്മുടെ സർവകാല മെഡൽ റെക്കോർഡായ ഏഴ് എന്നതിൽ എത്തും നിലവിൽ ആറ് മെഡലുകളുമായി നമ്മൾ ലണ്ടൻ ഒളിമ്പിക്സിൽ നേടിയ ആറ് മെഡലുകളുടെ റെക്കോർഡിനൊപ്പമാണ് നിൽക്കുന്നത് ഇന്നലെ ഗുസ്തിയിൽ അമൻ സെഹ്രാവത്തിലൂടെയാണ് ആറാം മെഡൽ നമ്മൾ ഉറപ്പിച്ചത് ഇനിയൊരു മെഡൽ കൂടി നമ്മുടെ സർവകാലോഡിനൊപ്പമെങ്കിലും എത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് ഗുസ്തി ഇനത്തിലെ സെമിഫൈനൽ വരെയുള്ള മത്സരങ്ങളാണ് നടക്കുക നാളെയാണ് ഫൈനൽ ഉണ്ടാക്കുക ഒരു പക്ഷേ ഇന്ന് ഏതെങ്കിലും റൗണ്ടിൽ വീണ് പോയാലും റപ്പഷേ റൗണ്ടിൽ നാളെ റീതിക്ക് റീതികയ്ക്ക് മത്സരിക്കാനാവും എന്തായാലും ഒരുപക്ഷേ ഗോൾഫിനോടുകൂടി ഇന്ന് ഗോൾഫിൻ്റെ എല്ലാ മത്സരങ്ങളും ഇന്ന് പൂർത്തിയാവും ഇന്ന് ഒരുപക്ഷെ ജയിക്കുകയാണെങ്കിലും തോൽക്കുകയാണെങ്കിലും ഗുസ്തിയിൽ നാളെ റപ്പഷെ ഇനത്തിലെങ്കിലും നാളേക്ക് കൂടി ഇന്ത്യയുടെ മത്സരങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത മറ്റ് ഇന്ന് ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് കളത്തിനപ്പുറം കളത്തിന് പുറത്തെ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് വിനേഷ് ഫോഗട്ടൻ്റെ കാര്യത്തിൽ വിധിമൊരുമോ എന്നുള്ളതാണ് ഇന്നലെ ഹിയറിംഗ് പൂർത്തിയായിരുന്നു ഇന്ത്യ ഇന്ത്യൻ സംഘവും ഒപ്പം തന്നെ എല്ലാം തങ്ങളുടെ കാര്യങ്ങൾ വാദങ്ങൾ കൃത്യമായി അറിയിച്ചിരുന്നു ഒരു മാനുഷിക പരിഗണന നൽകണം എന്ന് തന്നെയാണ് വിനേഷ് പോകട്ട് അറിയിച്ചത് വിനേഷന് വേണ്ടി ഹാജരായത് ഫ്രാൻസിൽ നിന്നുള്ള അഭിഭാഷകരാണ് ഒപ്പം തന്നെ ഐ ഒ എക്ക് വേണ്ടി ഹരീഷ് സാൽവേ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരും ഹാജരായി കൃത്യ ഹരീഷ് സാൽവേ ഒരു മണിക്കൂറിലധികമാണ് സംസാരിച്ചതെന്നാണ് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ട് എന്തായാലും അങ്ങനെ വലിയ പ്രതീക്ഷ വയ്ക്കുകയാണ് രാജ്യം ഒരു ഇന്നൊരു വിധിയുണ്ടാവും ഇതിനകത്തൊരു ഡീറ്റെയിൽഡ് എന്തുകൊണ്ട് വിധി അല്ലെങ്കിൽ എന്തുകൊണ്ട് തീരുമാനം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീടും വരും എന്തായാലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒളിമ്പിക്സിന് തീരുന്നതിന് മുമ്പ് ഈ വിധി പറയുമെന്നാണ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി പറഞ്ഞത് നമ്മൾ പ്രതീക്ഷയോടെ രാജ്യം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എസ് കെ അനിൽ വാസുദേവ്